2000-ൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക് ടോർച്ച് കത്തിച്ച ഓസ്ട്രേലിയൻ അത്ലറ്റ് കാത്തി ഫ്രീമാൻ 10 ദിവസത്തിനു ശേഷം ആവേശഭരിതരായ ഓസ്ട്രേലിയൻ ജനക്കൂട്ടത്തിന് മുന്നിൽ 400 മീറ്റർ ഫൈനലിൽ സ്വർണം നേടി. ഈസ്റ്റ് തിമോറിൽ നിന്നുള്ള 4 അത്ലറ്റുകൾ ഒളിമ്പിക് പതാകയ്ക്ക് കീഴിൽ വ്യക്തിഗത അത്ലറ്റുകളായി പങ്കെടുത്തു. ട്രയാത്ലോണും തായ്ക്കൊണ്ടയും ഒളിമ്പിക് പ്രോഗ്രാമിൽ കൂട്ടിച്ചേർത്തു. വെയ്റ്റ് ലിഫ്റ്റിംഗിലും ആധുനിക പെൻഡാത്ലോണിലും സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്തു. വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് 69 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ കർണം മല്ലേശ്വരി വെങ്കലം നേടി. 110 കിലോഗ്രാമും 130 കിലോഗ്രാമും ഉയർത്തി സ്നാച്ച്, ക്ലീൻ ആൻഡ് ജെർക്ക് വിഭാഗങ്ങളിൽ മല്ലേശ്വരി ചരിത്രം സൃഷ്ടിച്ചു. വെങ്കല മെഡൽ നേടിയ അവർ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി. കൊളംബിയയുടെ ആദ്യ സ്വർണ മെഡൽ മരിയ ഇസബേൽ ഉരുട്ടിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് 69-75 കിലോഗ്രാം വിഭാഗത്തിൽ കരസ്ഥമാക്കി. ഇരുന്നൂറ് മീറ്ററിൽ വെങ്കലം നേടിയ സുശാന്തിക ജയസിംഗ മെഡൽ നേടുന്ന ആദ്യ ശ്രീലങ്കൻ വനിതയായി. ബിർഗിറ്റ് ഫിഷർ കയാക്കിംഗിൽ 2 സ്വർണ മെഡലുകൾ നേടി. ജർമ്മനിയുടെ കയാക്ക് ഇതിഹാസമായ ബിർഗിറ്റ് ഫിഷറിന്റെ അവിശ്വസനീയമായ 24 വർഷത്തെ ഒളിമ്പിക് ആധിപത്യമായിരുന്നു കണ്ടത്. ആകെ 12 ഒളിമ്പിക് മെഡലുകൾ നേടിയതിൽ 8ഉം സ്വർണമായിരുന്നു. തായ്ക്കൊണ്ടയിൽ വനിതകളുടെ 49-57 കിലോഗ്രാം വിഭാഗത്തിൽ ഹ്യൂ എൻ ഗാൻ ട്രാൻ വെള്ളി മെഡൽ ജേതാവായി. 1982-ൽ ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിനു ശേഷം വിയറ്റ്നാം നേടിയ ആദ്യ മെഡലാണിത്. ബാഴ്സലോണയിലും അറ്റ്ലാന്റയിലും നടന്ന ജൂഡോ 48 കിലോഗ്രാം ഫൈനലിൽ റിയോക്കോ തമുര പരാജയപ്പെട്ടിരുന്നുവെങ്കിലും സിഡ്നിയിൽ സ്വർണ മെഡൽ നേടി. തുടർച്ചയായി 5 ഒളിമ്പിക് ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ റോവറായി സ്റ്റീവ് റെഡ്ഗ്രേവ്. നാനൂറ് മീറ്റർ ഫ്രീസ്റ്റൈലിൽ 17-കാരനായ ഓസ്ട്രേലിയൻ നീന്തൽ താരം ഇയാൻ തോർപ്പ് സ്വന്തം ലോക റെക്കോർഡ് തകർത്തുകൊണ്ട് സ്വർണം നേടി. സിഡ്നിയിൽ US സോഫ്റ്റ്ബോൾ ടീമിന്റെ അത്ഭുതകരമായ തിരിച്ചുവരവായിരുന്നു കണ്ടത്. തുടർച്ചയായി 3 ഗെയിമുകൾ തോറ്റതിനു ശേഷം അവർ വീണ്ടും ഒത്തുചേർന്ന് 3 ഗെയിമുകളിൽ തങ്ങളെ തോൽപ്പിച്ച ഓരോ ടീമിനെയും തോൽപ്പിച്ച് അത്യുജ്വല സ്വർണം നേടി.